പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യേശു നിരന്തരം ജനക്കൂട്ടങ്ങളെ അഭിസംബോധന ചെയ്യുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യം അവരുടെ ഇടയിൽ നടപ്പിലാക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ധാരാളം രോഗികളെ കർത്താവിന്റെ പക്കലേക്ക് കൊണ്ടുവരികയും അവർ സുഖം പ്രാപിച്ച് പൂർണതയിലേക്ക് കടക്കുന്നതായിട്ട് കാണും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാവിധത്തിലുള്ള രോഗങ്ങളെയും യേശു സുഖപ്പെടുത്തി, ഒരു രോഗത്തെയും അവഗണിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. യഹൂദന്മാര് പല രോഗങ്ങളെയും അവഗണിച്ചു. അവർ പല രോഗങ്ങളും ദൈവത്തിന്റെ ശിക്ഷയായിട്ട് ഉണ്ടായതാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ രോഗങ്ങൾക്ക് ചികിത്സാ സംവിധാനവും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്രയോ മനുഷ്യരാണ് ആ കാലഘട്ടത്തിൽ അവരുടെ രോഗങ്ങളാൽ അവഗണിക്കപ്പെട്ടുകൊണ്ട് ആ രോഗത്തിന്റെ വേദനയിൽ കഴിഞ്ഞുകൂടിയത്. കർത്താവ് അവരെ എല്ലാവരെയും ക്ഷണിക്കുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ആ സാന്നിധ്യത്തെ അവരുടെ ഇടയിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നാനാവിധത്തിലുള്ള രോഗികളും യേശുവിന്റെ മുമ്പിൽ വരികയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വസ്തുത, യേശു രോഗശാന്തി മാത്രമല്ല നൽകിയത്, മനുഷ്യന് സമഗ്രമായ ഒരു വിമോചനമുണ്ടാകണം, അവന്റെ രോഗങ്ങളിൽ നിന്ന് അവൻ വിമുക്തനാകണം. അതുമാത്രമല്ല, അവന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. അതിൽ മുഖ്യമായ ഒരാവശ്യമാണ് ഭക്ഷണവും ജലവും. യേശു പറയുന്ന 3 ദിവസമായിട്ടിവർ എന്നോട് കൂടെയാണ്. ഇത് മരുഭൂമിയാണ്. ഇവിടെ ഇവർക്ക് ഭക്ഷിക്കുവാൻ യാതൊരു സംവിധാനവും ഒരു ഭക്ഷണവും അതിനുള്ള സംവിധാനങ്ങളുമില്ല. അതുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് കർത്താവ് പറയുകയാണ്. കർത്താവ് ഈ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എത്ര ഭക്ഷണമുണ്ട്? അതിന് മറുപടിയായിട്ട് അവർ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ 7 അപ്പവും കുറെ ചെറിയ മത്സ്യങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. പക്ഷേ ഈ പണം ഉപയോഗിച്ച് ഈ മരുഭൂമിയിൽ എവിടെയെന്ന് ഭക്ഷണം വാങ്ങിക്കുവാൻ സാധിക്കും? അതിന്റെ ലോജിസ്റ്റിക്സ് അവർ പറയുകയാണ്. ഇത് വാങ്ങിക്കുവാനായിട്ടുള്ള സംവിധാനം ഈ മരുഭൂമിയിലില്ല. അവർ പറഞ്ഞത് വാസ്തവമാണ്. കർത്താവിനെ അവർ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ അനുകമ്പ തോന്നിയ കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾക്ക് പുറത്ത് എന്ത് സഹായം ലഭിക്കുമെന്നാണ്, ആര് നമ്മളെ സഹായിക്കുമെന്നാണ്. എന്നാൽ കർത്താവ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ ഭാഗത്ത് എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ്
നൽകുവാനായിട്ടുള്ളത്. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് പുറത്തേക്ക് പോവുകയും നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്ന അവസരത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല. നമ്മുടെ വിഭവങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. എന്നാൽ നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതിനോടൊപ്പം ദൈവത്തിന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക. ഇവിടെ കർത്താവ് അവരോടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അവരുടെ കയ്യിലുള്ള അപ്പവും മത്സ്യവും കൊടുത്തപ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും ആ ധാരാളം ആളുകൾക്ക് തൃപ്തിയാകുവോളം അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചു. ആ തൃപ്തി എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട്. വളരെ ആനന്ദം സൃഷ്ടിച്ച ഒരു സാഹചര്യം അവിടെ കർത്താവ് അവിടെ അവർക്ക് അവരുടെ ഇടയിൽ നടപ്പിലാക്കി കൊടുക്കുകയാണ്. അവർ തൃപ്തിയുള്ളവരായി. അവിടെ കുറെ ഭക്ഷണം അവിടെ മിച്ചം വന്നു. ആ മിച്ചം വന്ന ഭക്ഷണത്തെക്കുറിച്ചും ഒരു കരുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ശേഖരിക്കുവാനായിട്ടാണ് കർത്താവ് പറയുന്നത്. ഞാൻ നിങ്ങളെയൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പലപ്പോഴും കല്യാണ അവസരങ്ങളിലും വലിയ സദ്യകളിലൊക്കെ എത്രയോ ഭക്ഷണമാണ് വാസ്തവത്തിൽ നഷ്ടപ്പെടുത്തുന്നത്. എത്രയോ ഭവനങ്ങളിലാണ് ഭക്ഷണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊന്നും നമുക്ക് കരുതലില്ല. 2000 വർഷങ്ങൾക്കപ്പുറം കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം ശേഖരിക്കുക, ഇത് നഷ്ടപ്പെടുത്തരുത്, ഇത് നിങ്ങൾ ശേഖരിച്ച് വേസ്റ്റാക്കി കളയാതെ നിങ്ങൾ ഈ ഭക്ഷണത്തെ ഉപയോഗിക്കുക. ഈ കരുതല് ആധ്യാത്മികതയുടെ ഒരു വലിയ അടയാളമാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ അടയാളമാണ്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും കർത്താവ് നമുക്കിവിടെ നൽകുകയാണ്. രോഗശാന്തി എന്ന് പറയുമ്പോൾ, മോചനം എന്ന് പറയുമ്പോൾ, സമഗ്രമായ ഒരു വീക്ഷണത്തിലൂടെ ഇതിനെ നോക്കിക്കാണുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. മനുഷ്യന്റെ എല്ലാ രോഗങ്ങൾക്കും പരിഗണന നൽകുന്ന ഒരു സമീപനം ഉണ്ടാകണം. എന്നാൽ നമ്മൾ പലപ്പോഴും ഇവിടെ ചില രോഗങ്ങൾക്ക് മാത്രമാണ് പരിഗണന നൽകുന്നത്. മാനസിക രോഗങ്ങൾക്ക് അതുപോലുള്ള പല രോഗങ്ങളെയും അവഗണിക്കുന്ന സമീപനം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാ രോഗികളെയും തന്റെ കാൽക്കൽ കിടത്തുവാൻ അനുവദിക്കുന്നു, അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ സമഗ്രമായൊരു കാഴ്ചപ്പാട് രോഗശാന്തിയെക്കുറിച്ച് കർത്താവിനുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടാണ് കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. അതുപോലെ നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ കരുതലുള്ള വ്യക്തികളായിട്ട് ജീവിക്കുക. ഒന്നും വേസ്റ്റ് ചെയ്യാതെ, നഷ്ടപ്പെടുത്താതെ, അത് ഭാവി തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.